ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ റെസിപ്പിയാണ്. പപ്പായ മെഴുക്ക് വരട്ട്, പപ്പായ ഒലത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പറയും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പപ്പായ ഞാൻ ദേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായ ഉള്ളി, വെളുത്തുള്ളി, അത് ഞാൻ ദേ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അല്ലെങ്കിൽ ചട്ടി, ഇപ്പോൾ ഞാൻ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ, ഏകദേശം 2 ടേബിൾ സ്പൂൺ മതിയാവും, ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് കൊണ്ടുവന്നേക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ, അതായത് ഒന്ന് വഴന്ന് ഒരുവിധം പച്ചമണമൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മുളക് പൊടിയല്ല, ചതച്ച മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇളക്കി ഒന്ന് ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നന്നായി ഇളക്കി ഒന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ചതച്ച മുളക്, ഞാനിവിടെ ചതച്ച മുളക് 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ചതച്ച മുളക് നല്ല എരിവുള്ളതാണ്. ഇനി എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് അതനുസരിച്ച് അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായി ഒന്ന് മൂത്ത് എല്ലാം പാകമായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ ഇതിനുള്ള വെള്ളം വന്നോളും. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും, കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.